കേരളം നിക്ഷേപ സൌഹൃദമല്ല എന്നുള്ള ആരോപണം ഉന്നയിച്ച് ഇവിടെ ഇനി ഒരു നയാ പൈസയുടെ നിക്ഷേപം നടത്തില്ല എന്ന് പറഞ്ഞ കിറ്റക്സ് മുതലാളിയുടെ കിറ്റക്സിൽ യഥാർത്ഥത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ നേർചിത്രമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കിഴക്കമ്പലത്ത് കണ്ടത് കിറ്റക്സിന്റെ ലേബർ ക്യാമ്പ് സാബു മുതലാളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിന് ലേബർ ക്യാമ്പ് എന്ന് വിളിക്കരുത് എന്നുള്ളതാണ് പകരം അതിവിശാലമായ കോട്ടേഴ്സുകളാണ് ഞങ്ങൾ ഞങ്ങളുടെ തൊഴിലാളികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് അവിടെ ചെന്നൊന്ന് നോക്കിയാൽ അറിയാം ആ കിറ്റക്സ് കമ്പനിക്ക് ചുറ്റുമായി കെട്ടിയിട്ടിരിക്കുന്ന കുറെ ലയങ്ങൾ പോലെയുള്ള സ്ഥലങ്ങൾ അവിടെ ഓരോ മുറിയിലും അമ്പതും അറുപതും ആളുകളെ പാർപ്പിച്ചിരിക്കുന്നു അതൊരു നിയമലംഘനത്തിന്റെ കൂടാരമാണ് എന്ന് തുടക്കം മുതൽ തന്നെ മറുവശത്ത് നിൽക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയെന്ന് തെളിയിക്കുന്ന വിധത്തിലായിരുന്നു ക്രിസ്മസ് ആഘോഷത്തിന്റെ പേരിൽ തുടങ്ങിവച്ച ചില തർക്കങ്ങൾ പിന്നീട് പൊട്ടിപ്പുറപ്പെടുകയോ അത് നിയന്ത്രിക്കാനെത്തിയ പോലീസിന്റെ മേൽ കുതിര കയറുന്ന സ്ഥിതിവിശേഷത്തിലേക്കും നയിക്കപ്പെട്ടത് അപ്പോഴും കിറ്റെക്സ് മുതലാളി പറയുന്നു എന്റെ കമ്പനി എല്ലാ നിയമങ്ങളും പാലിച്ചു നടക്കുന്ന ഒരിടമാണ് അവിടെ ആരെങ്കിലുമൊക്കെ അബദ്ധത്തിൽ കഞ്ചാവോ കള്ളവോ അടിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ബഹളം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങളെന്ത് പിഴച്ചു എന്നുള്ളത് ഒരു കമ്പനിയുടെ ലേബർ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾ ഈ രാജ്യത്തിന്റെ നിയമസംവിധാനങ്ങളോട് നിന്ന് വെല്ലുവിളിക്കുമ്പോഴും അതിന്റെ മുതലാളി പറയുന്നു എനിക്കതിൽ യാതൊരു ഉത്തരവാദിത്വമില്ലാകുന്നു ഇതെന്താ കോത്താഴത്തെ ഭരണ സംവിധാനമുള്ള നാടാണ് ഇതൊക്കെ കൊണ്ടാണ് സാബു മുതലാളിക്ക് തെലങ്കാനയിലേക്ക് പോകാനുള്ള വ്യഗ്രത കൂടിയത് അവിടെ നടക്കുന്ന ഓരോ നിയമലംഘനങ്ങളും കണ്ടെത്തി എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അതിനെയും ഇതിനെയും കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്നൊക്കെ സാബു മുതലാളി വാദങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു അവിടെ നടന്ന ഓരോ നിയമലംഘനങ്ങളുടെയും തുടർച്ചയാണിത് സംഘടിത കുറ്റകൃത്യത്തിലേക്ക് ഒരു കൂട്ടം ആളുകളെ നയിക്കാൻ പര്യാപ്തമായ സാഹചര്യങ്ങൾ സാബുവിന്റെ ഈ പറയുന്ന അതിമഹനീയമായ കോട്ടേഴ്സുകൾ എന്ന് അദ്ദേഹം വിളിക്കുകയും ബാക്കിയുള്ളവർക്കൊക്കെ വെറും മൂന്നാംകിടെ ലേബർ ക്യാമ്പായി തോന്നുകയും ചെയ്യുന്ന ആ ഇടങ്ങളിൽ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തൊഴിലാളികൾക്ക് പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ആളുകൾക്ക് പോലീസ് വരുമ്പോൾ പോലീസിനെതിരായിട്ടുള്ള ആക്രമണമായത് മാറുന്നത് അവിടുത്തെ സെക്യൂരിറ്റിക്കാരും ഈ തൊഴിലാളികൾ തമ്മിൽ ഏറ്റുമുട്ടി കുറെ കഴിഞ്ഞപ്പോൾ പോലീസ് വന്ന് പോലീസ് കൈയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ ലേബർ ക്യാമ്പിൽ കയറാൻ അനുവദിക്കാതെയുള്ള ചെറുത്തുനിൽപ്പായി അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പോലീസിനെ ആക്രമിക്കുന്നു ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തി ഇപ്പോൾ പോലും ആ ലേബർ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ പോലീസിനോ മാധ്യമങ്ങൾക്കോ യഥാർത്ഥ വിവരങ്ങൾ നൽകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നു എന്നിട്ടും വലിയ പുണ്യാളത്തരം ചമയുകയാണ് അപ്പോൾ നിയമലംഘനങ്ങൾ എന്ന് പറയുന്നത് ഒരു നൂലുപോലെ ഇങ്ങനെ കിടക്കുകയാണ് ആ നിയമലംഘനങ്ങളെ കുറിച്ചാണ് സർക്കാർ സംവിധാനങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് ആ നിയമലംഘനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അന്ന് ഈ സാമൂഹ്യാളി വലിയ വായിൽ വിളിച്ചു പറയുന്നത് കേട്ടു ഞങ്ങളുടെ ഒരു തൊഴിലാളി പോലും ഈ ലേബർ ക്യാമ്പിൽ നിന്ന് അനധികൃതമായി പുറത്തു പോകുന്നില്ല ഇവിടെ വേണ്ടാത്ത ഒരു പണിയും നടക്കുന്നില്ല നാട്ടുകാർക്കൊക്കെ ഇവർ ഭീഷണിയാണ് എന്നുള്ള പരാതി ഉയർന്നപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ പുറത്തു പോകാത്ത തൊഴിലാളികളുടെ കയ്യിൽ കള്ളും കഞ്ചാവും ഒക്കെ എങ്ങനെ ധാരാളമായി ലഭിക്കുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമല്ല അപ്പോൾ ഇവരെ കള്ളും കഞ്ചാവും കൊടുത്ത് തീറ്റിപ്പോറ്റുകയാണ് എന്നുള്ള ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്ക് ഇപ്പോഴത്തെ ഈ സംഭവം എത്തിയിരിക്കുന്നു ഒരു ലേബർ ക്യാമ്പിലുള്ള ഇരുന്നൂറോളം തൊഴിലാളികൾക്ക് നേരെ കേസെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത്ര ലളിതമായി കാണേണ്ടതല്ല ഈ കേരളം നിക്ഷേപ സൌഹൃദമല്ല എന്ന് സാബു മുതലാളിക്ക് തോന്നിത്തുടങ്ങിയത് ഈ തോന്നിയാസങ്ങളൊക്കെയും അതിനകത്ത് നടക്കുന്നത് ലോകമറിഞ്ഞിരിക്കുന്നു അതിനെതിരായി നടപടി നേരിടേണ്ടി വരുമെന്നുള്ള ഭയം കൊണ്ടാണ് എന്ന് അന്നേ പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ തൊഴിലാളികൾ തന്നെ ഈ പുറം ലോകത്തേക്ക് തുറന്നു കാട്ടിയിരിക്കുന്നു എന്ന് മാത്രം